2024 ലോക്സഭാ ഇലക്ഷനിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിക്ക് യു ഡി എഫിന് പ്രത്യേകിച്ച് കേരളത്തിൽ അധികം സ്ഥാനാർത്ഥികളെ പുതിയ നിർണയിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ തവണ അവർക്ക് 18 സീറ്റാണ് ലഭിച്ചത്. ആ 18 സീറ്റിലും അതാ സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിക്കാനാണ് നിലവിലത്തിൽ സാധ്യതയുള്ളത്. ചില സീറ്റുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറാനുള്ള സാധ്യതയുണ്ട്. അത് യു ഡി എഫിൽ മുസ്ലിം ലീഗിന് വേണ്ടി മാത്രമായിരിക്കും. മുസ്ലിം ലീഗിന് മലപ്പുറം പൊന്നാനിയിലുള്ള സ്ഥാനാർത്ഥികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ പൊന്നാനിയിലെ സ്ഥാനാർത്ഥി ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ സ്ഥാനാർത്ഥി ശക്തനായതുകൊണ്ട് തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചൊരു പരീക്ഷ നടത്താൻ സാധ്യതയുണ്ട്. അല്ല നോക്കുമ്പോഴത്തേക്കും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് യു ഡി എഫിന് കോൺഗ്രസിന് പ്രത്യേകിച്ച് പുതിയ സ്ഥാനാർത്ഥികളെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് പ്രത്യേകമായി നോക്കുകയാണെങ്കിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലേക്ക് മാത്രം സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ചാൽ മതി. 2019 ലോക്സഭ ഇലക്ഷനിൽ ആലപ്പുഴയിൽ മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്ഥാനാർത്ഥി ജയിക്കാനായത്. ഐ എം ആരിഫ് മാത്രമായിരുന്നു ആലപ്പുഴ ജയിച്ചത്. ബാക്കി 19 ലോക്സഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുകയായിരുന്നു. പിന്നെ മുന്നണി സമവാക്യങ്ങൾ മാറി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പമായി. അതുകൊണ്ട് തന്നെ തോമസ് ചാഴിക്കാടൻ അവിടുന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഇത്തവണ മത്സരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമാണ് കോൺഗ്രസിന് സ്ഥാനാർത്ഥി വേണ്ടത്. ആ സ്ഥാനാർത്ഥി നിർണയ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിലത്തിൽ പറഞ്ഞു കേൾക്കുന്ന പേര് കെ സി വേണുഗോപാലിൻ്റെയാണ്. ACC സംഘടനാ ജനറൽ സെക്രട്ടറിയുള്ള കെ സി വേണുഗോപാലിൻ്റെ പേരാണ് ഇപ്പോൾ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം നിലവിൽ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭ MP ആണ്. അദ്ദേഹം നേരത്തെ 2014 ആലപ്പുഴ എന്നുള്ള ലോക്സഭ MP ആയിരുന്നു. നേരത്തെ ആലപ്പുഴ ലോക്സഭ അംഗമായ സമയത്ത് തന്നെ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. കേന്ദ്ര ഊർജ്ജ വകുപ്പ് സഹമന്ത്രിയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കാൻ വേണ്ടി. അതിനെക്കുറിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ വാർത്ത കൊടുത്തിട്ടുണ്ട്. അതിൽ ആ വാർത്ത പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. കോൺഗ്രസിൻ്റെ ലോക്സഭാ സീറ്റ് ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ആലപ്പുഴ സീറ്റിൽ മത്സരിക്കാൻ സംസ്ഥാന നേതൃത്വത്തെ സന്നദ്ധത അറിയിച്ച് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. സ്ഥാനാർത്ഥി പട്ടികയിൽ സാമുദായിക സന്തുലനം ഉറപ്പുവരുത്തി പാർട്ടി തീരുമാനിച്ചാൽ താൻ മത്സരിക്കുന്നത് പരിഗണിക്കാമെന്ന് കെ സി വേണുഗോപാൽ നേരത്തെ അറിയിച്ച സൂചന എന്നാണ് ഏഷ്യാ ന്യൂസ് ഈ കാര്യത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല, വേണുഗോപാൽ ആലപ്പുഴ മത്സരിക്കണമെന്ന് സംസ്ഥാന നേതൃത്വം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിലും ഒരാഴ്ചക്കുള്ളിൽ തീരുമാനമുണ്ടായേക്കുമെന്നും സൂചനകളുണ്ട്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കത്തില്ല എന്ന് നേരത്തെ തീരുമാനമുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ചർച്ചകൾ നേരത്തെ നടന്നിരുന്നു. പക്ഷേ എന്തായാലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കാനാണ് സാധ്യത. അതിന് മത്സരിക്കത്തില്ല എന്നുള്ള സൂചന തന്നിട്ടില്ലെന്നാണ് ദേശീയ നേതാക്കൾ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്. രാഹുൽ ഗാന്ധി അമേഠിയിലും വയനാട്ടിലും കഴിഞ്ഞ വർഷത്തെ പോലെ 2019 പോലെ തന്നെ അമേഠിയിലും വയനാട്ടിൽ മത്സരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേഠിയിൽ എന്തായാലും മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ട്. 2019 അദ്ദേഹം തോറ്റ മണ്ഡലമാണ്. 2019 പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹം പിന്നെ 5 വർഷത്തോളം ആ മണ്ഡലത്തെ തിരിഞ്ഞുപോലും നോക്കിയിട്ടുള്ള കാര്യം സത്യമാണ്. അതിനുശേഷം ഇപ്പോൾ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഭാഗമായിട്ട് ഉത്തർപ്രദേശിൽ എത്തിയപ്പോൾ മാത്രമാണ് അദ്ദേഹം അമേഠിയിൽ പോയത്. ഏകദേശം 5 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം മണ്ഡലത്തിൽ പോയത്. ആ സമയത്ത് മികച്ച പ്രതികരണമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അമേഠിയിൽ വീണ്ടും ഒരു കൈ നോക്കാൻ പോവുകയാണ് എന്നാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2024 വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കും. വയനാട്ടിലെ കാര്യത്തിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ തീരുമാനം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 2024 വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷനിൽ 2019 മത്സരിച്ച് അതേപോലെ തന്നെ ആയിരിക്കും മത്സരിക്കാനുള്ള സാധ്യത. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താനായിരിക്കും. കണ്ണൂരിൽ ഇപ്പോൾ കെ സുധാകരൻ തന്നെ മത്സരിക്കുമെന്ന് ഇപ്പോൾ റിപ്പോർട്ടിൽ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ KPCC അധ്യക്ഷ സ്ഥാനവും പിന്നെ MP സ്ഥാനത്തുള്ള മത്സരവും ഒരുമിച്ച് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അതിന് ചില കൺഫ്യൂഷൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹം തന്നെ ആയിരിക്കും കണ്ണൂരിൽ നിന്ന് മത്സരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനുശേഷം വടകരയിൽ എന്തായാലും കെ മുരളീധരൻ തന്നെയായിരിക്കും. കോഴിക്കോട് MK രാഘവൻ തന്നെയായിരിക്കും. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ തീരുമാനമാകുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം മലപ്പുറം മണ്ഡലത്തിലും പൊന്നാനി മണ്ഡലത്തിലും ഈ 2 മണ്ഡലങ്ങളാണ് നിലവിലത്തെ രീതിയിൽ മുസ്ലിം ലീഗിനുള്ളത്. മുസ്ലിം ലീഗിന് വേണ്ടി അബ്ദുൽ സമദ് സമധാനിയാണ് മലപ്പുറം മണ്ഡലത്തിലെ MP, പൊന്നാനിയിലെ MP ET മുഹമ്മദ് ബഷീറാണ്. ഇവർ രണ്ടും അങ്ങോട്ടിട്ടുണ്ട്. പൊന്നാനിയിലെ MP ET മുഹമ്മദ് ബഷീർ മലപ്പുറത്ത് മത്സരിക്കുകയും മലപ്പുറത്തെ MP അബ്ദുൽ സമദ് സമധാനി പൊന്നാനി മത്സരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല, പൊന്നാനിയിലേക്ക് യൂത്ത് ലീഗിൻ്റെ നേതാവായിട്ടുള്ള ഫൈസൽ ബാബുവിൻ്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഈ 3 പേരുകളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാര്യത്തിലും 27-ാം തീയതി തീരുമാനം ഉണ്ടാകും. 27-ാം തീയതി ആയിരിക്കും സ്ഥാനാർത്ഥികളുടെ പട്ടികയുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൻ്റെ പത്രസമ്മേളനം. അന്നത്തെ കാര്യത്തിൽ അന്ന് ദിവസം തീരുമാനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതിനുശേഷം പാലക്കാട്ടേക്ക് വരുമ്പോഴത്തേക്കും പാലക്കാട് VK ശ്രീകണ്ഠൻ തന്നെയായിരിക്കും. ആലത്തൂരിൽ രമേ ഹരിദാസ് ആയിരിക്കും. തൃശ്ശൂരിൽ TN പ്രതാപൻ ആയിരിക്കും. ചാലക്കുടിയിൽ ബെന്നി ഭവനാൻ തന്നെ മത്സരിക്കുകയാണ് നിലവിലൊരു സാധ്യതയുള്ളത്. അതിനുശേഷം എറണാകുളത്ത് ഹൈബീഡനായിരിക്കും. കോട്ടയത്താണെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആയിരിക്കും. കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉടനെ പ്രഖ്യാപിക്കുന്നതായിരിക്കും.
അതിനുശേഷം പിന്നെ ഇടുക്കിയിലേക്ക് പോകുമ്പോഴത്തേക്കും ഇടുക്കി നിലവിളത്ത് എംപി തന്നെയായിരിക്കും മത്സരിക്കാൻ സാധ്യത. പത്തനംതിട്ടയിൽ ആൻഡ്രു ആനഡ് തന്നെയായിരിക്കും. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് തന്നെയായിരിക്കും വീണ്ടും മത്സരിക്കാൻ പോവുക. അതിനുശേഷമാണ് ആലപ്പുഴയിൽ ഇപ്പോൾ കെ സി വേണുഗോപാൽ സന്നദ്ധത പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം പിന്നെ ചർച്ചകൾക്ക് ശേഷം മാത്രമേ തീരുമാനമാകത്തുള്ളൂ. അതും ഒരാഴ്ചക്കുള്ളിൽ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനം വന്നതിനൊപ്പം തന്നെ ആ കാര്യം കൂടി പുറത്തു വരാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് കെ സി വേണുഗോപാൽ തന്നെയായിരിക്കും ആലപ്പുഴയിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. പിന്നെ കൊല്ലമാണ്, കൊല്ലം ജില്ലയിൽ കൊല്ലത്ത് ആർ എസ് പിക്കാണ് സീറ്റ്. ആർ എസ് പിക്ക് വേണ്ടി എൻ കെ പ്രേമചന്ദ്രൻ തന്നെ ആയിരിക്കും മത്സരിക്കാൻ പോവുക. അതിനുശേഷം ആറ്റിങ്ങിലാണ്, ആറ്റിങ്ങിൽ അടൂർ പ്രകാശ് ആയിരിക്കും. തിരുവനന്തപുരത്ത് ശശി തരൂർ തന്നെയായിരിക്കും. അങ്ങനെയാണ് നിലവിലത്തെ ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ആലപ്പുഴ ജില്ലയിൽ മത്സരിക്കാൻ, ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ തയ്യാറാണെന്ന് ഇപ്പോൾ കെ സി വേണുഗോപാൽ, എ സി സിയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാൽ സന്നദ്ധത അറിയിച്ചിട്ടുള്ളത്.